മോർണിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഷമൽ. ഇന്ന് ആഗസ്റ്റ് 19, ചിങ്ങം 3. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി ഇന്ത്യ. കോവിഡ് 19 മൂന്നാം തരംഗം ആശങ്കയിലേക്ക് കുട്ടികൾക്ക് കരുതൽ ഒരുക്കാൻ രാജ്യം. പിച്ചി ഡാമിന്റെ പരിസരത്ത് നേരിയ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട്. വൈദ്യുതി നിരക്ക് നിർണയിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ 63 കോളേജുകൾ ക്ലാസ് എടുക്കാതെ സംരക്ഷിച്ച അധ്യാപകർ. മുഴക്കുന്ന ഗവൺമെന്റ് യു പി സ്കൂളിൽ വിവിധ തരം ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു. വിജയികൾക്ക് ആകർഷകമായ സമ്മാനം ഒരുക്കിയ അധ്യാപകർ. വാർത്തകൾ വിശദമായി. ഒരു വ്യോമസേനാ വിമാനം ഇന്ത്യ കാബൂളിൽ എത്തിച്ചു. എയർ ഇന്ത്യ വിമാനങ്ങളിൽ തയ്യാറാക്കി നിരത്താനും പ്രധാനമന്ത്രി ഇന്നലെ വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചു. പീച്ചി, പൊടിപ്പാറ, അമ്പലക്കുന്ന് എന്നിവിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. അപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒരിക്കൽ വർദ്ധിപ്പിച്ച നിരക്ക് 4 വർഷത്തിന് പകരം 5 വർഷത്തേക്ക് ബാധകമാക്കി KCB. സ്പോർട്സ് വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പ്രീ സീസൺ മത്സരം നാളെ. ടെസ്റ്റ് റാങ്കിംഗ് ഇന്ത്യ താരങ്ങൾക്ക് മുന്നേറ്റം. അണ്ടർ 20 ലോക അത്ലറ്റിക്സ് മീറ്റ് മിക്സ് ആൻഡ് റിലേയിൽ ഇന്ത്യക്ക് വെങ്കലം. AFC ചാമ്പ്യൻഷിപ്പിൽ ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ച് ATK മോഹൻ ബഗാൻ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.